കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പാട്ടിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. കൂട്ടുകാരെല്ലാം പാട്ട് കേൾക്കാൻ റെഡി ആണല്ലോ അല്ലേ? നമുക്ക് എല്ലാവരും ചേർന്ന് പാടാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു പാട്ട്. അപ്പോ ഇത് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ യൂണിറ്റിയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്, നമ്മുടെ ഐക്യതയെ കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്. ഐക്യതയോട് നിന്നാല് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, യേശു നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട ചെറിയൊരു പാട്ടാണ് നമ്മളെല്ലാവരും പാടാൻ പോകുന്നത്. അപ്പൊ കൂട്ടുകാരെല്ലാം റെഡി ആയിക്കോ, നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും ബുക്കും ഒക്കെ എടുത്ത് റെഡി എഴുതാൻ വേണ്ടി കൂട്ടുകാരെല്ലാരും റെഡി ആയിട്ടിരിക്കുക. നിങ്ങളെല്ലാം റെഡി ആണല്ലോ അല്ലേ? അപ്പൊ ഓരോ ലൈനായിട്ട് ഞങ്ങളൊന്ന് പറഞ്ഞു തരാം. അപ്പൊ കൂട്ടുകാരെല്ലാരും റെഡി ആയിക്കോ, നമ്മളിതാ പറയുന്നു. എന്നോടൊത്തം നാടിപ്പാടാമോ, ചേർന്ന് പറഞ്ഞേ, എന്നോടൊത്തം നാടിപ്പാടാമോ. നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നേ, നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നു. ഒരു മനമോടെ കൈത്താളത്താൽ ഒന്നായി പാടാം. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു പാട്ടാണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാണ്, എന്നോടൊത്തം നാടിപ്പാടാമോ, എന്നോടൊത്തം നാടിപ്പാടാമോ. നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നു, നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നു. ഒരു മനമോടെ കൈത്താളത്താൽ ഒന്നായി പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കൂട്ടുകാരെല്ലാം ചേർന്ന് പറഞ്ഞേ, ഒന്നായി പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓക്കെ, അപ്പൊ ഈ ഒരു ചെറിയൊരു ഗാനമാണ്. അപ്പൊ ഞങ്ങളൊന്ന് പാടിത്തരാം. ഞങ്ങൾ പാടി തരുമ്പോൾ കൂട്ടുകാരെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളും പാടണം കേട്ടോ. ഓക്കെ, നമ്മളൊന്ന് പാടുകയാണ്. എന്നോടൊത്തം നാടിപ്പാടാമോ, നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നേ. കൂട്ടുകാരെ ചേർന്ന് പാടിക്കേ. എന്നോടൊത്തം നാടിപ്പാടാമോ, നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നേ. ഒരു മനമോടെ കൈത്താളത്താൽ ഒന്നായി പാടാം. ഹല്ലേലൂയ 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 ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൂപ്പർ സോങ് സാറേ, വെരി ഗുഡ് സോങ്, വെരി ഗുഡ് സോങ് ആണ്. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാടുകയാണ്. കൂട്ടുകാരോട് ചേർന്ന് പാടണേ. എന്നോടൊത്തം നാടിപ്പാടാമോ, നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നു. എന്നോടൊത്തം നാടിപ്പാടാമോ ചേർന്ന, നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നു. ഒരു മനമോടെ കൈത്താളത്താൽ ഒന്നായി പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
കൂട്ടുകാരെ, ഈ പാട്ടിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ? നല്ലൊരു ആക്ഷൻ ആയിരുന്നു. ഈ പാട്ട് നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ, ഈ പാട്ടിന്റെ അർത്ഥം ഞങ്ങൾ ഒരിക്കൽ കൂടി പറയാണ്. നമ്മൾ ഒന്നിച്ച് കൂട്ടായി നമ്മുടെ യേശുവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്ത് വന്നാലും, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നാലും യേശു നമ്മുടെ കൂടെ ഉണ്ട്. എന്ത് വന്നാലും ഗോഡ് ഈസ് വിത്ത് us. അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ കൂടെ ഒരു യേശുപ്പച്ചനുണ്ട്. നിങ്ങളുടെ ഏത് പ്രയാസത്തിന്റെ വേളകളിലും ആ യേശുപ്പച്ചനോട് ഒന്നിച്ച് നിങ്ങൾ നിൽക്കുക. അതിനായിട്ട് കൂട്ടുകാരെല്ലാം തയ്യാറാണല്ലോ. അപ്പോൾ ഒരു കൂട്ടുകാരെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടു, അതിനുശേഷമായിട്ട് നിങ്ങൾ ഈ പാട്ടുകൾ പാടിയും വീഡിയോകളൊക്കെ നിങ്ങൾ ഡാൻസ് ചെയ്തും ഞങ്ങൾക്ക് അയച്ചു തരിക. ഏറ്റവും മനോഹരമായിട്ട് അതിൽ നിന്ന് സെലക്ട് ആവുന്ന കൂട്ടുകാരനെ കൂട്ടുകാരിക്ക് നല്ലൊരു സമ്മാനം ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ, ഈ പാട്ട് നിങ്ങൾ പഠിക്കണം, നല്ലോണം ആക്ഷൻ പഠിക്കണം. തന്നിരിക്കുന്ന നമ്പർ നിങ്ങൾ ഈ വീഡിയോ അയച്ചു തന്നെ. സോ ഡു ഇറ്റ് വെൽ, എ ഗുഡ് പ്രൈസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും ഓക്കെ, ബൈ ബൈ, ഗോഡ് ബ്ലസ് യു. കൂട്ടുകാരെ, കുട്ടീസ് വേൾഡിന്റെ കഥകൾ കേൾക്കാം എന്ന സെഗ്മെന്റിൽ ഇന്ന് കഥയുമായിട്ട് എത്തിയിരിക്കുന്നത് ശുഭങ്കളാണ്. ഇന്ന് അതിമനോഹരമായ ഒരു കഥയാണ് കൂട്ടുകാരോട് പറയുന്നത്. കഴുകനെ പറ്റി കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരൊന്നുമില്ല. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ജീവിയാണ് കഴുകൻ. മാത്രമല്ല, മഴ നനയാത്ത ഒരേ ഒരു പക്ഷിയാണ് കഴുകൻ എന്നാണ് പറയുന്നത്. കാരണം കഴുകൻ പറക്കുന്നത് ഈ മേഘങ്ങൾ മഴ മേഘങ്ങൾക്കും വളരെ ഉയരത്തിലാണ്. ഇന്ന് പറയുന്ന കഥയിൽ ഈ കഴിവനോടൊപ്പം മറ്റൊരു ചെറിയ ജീവിയുണ്ട്. നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു അണ്ണാൻ കുഞ്ഞാണ്. ഒരു കാട്ടില് ഒരു ദിവസം കഴുകൻ ഇര തേടി ഇറങ്ങി. ഇങ്ങനെ വിശന്നു വലഞ്ഞ കഴുകൻ കാട്ടിലെല്ലാം ഇങ്ങനെ ചുറ്റിപ്പറന്ന് നോക്കുന്ന സമയത്ത് ഒരു മരത്തിന്റെ ചില്ലയിൽ ചെറിയൊരു അണക്കം. നോക്കുമ്പോൾ ചെറിയൊരു അണ്ണാൻ കുഞ്ഞ്, വളരെ മനോഹരമായ ഒരു അണ്ണാൻ കുഞ്ഞ്. അപ്പൊ തന്നെ തന്റെ ഇരയെ കിട്ടിയ സന്തോഷത്തിന് കഴുകൻ വേഗത്തിൽ മരത്തിന്റെ ചില്ലയിലേക്ക് വെച്ചു പിടിച്ചു, വേഗത്തിൽ താണിറങ്ങി. തന്റെ ജീവിതം അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കിയ അണ്ണാൻ വേഗത്തിൽ ആ മരത്തെ വിട്ട് ആ മരത്തിന്റെ ശിഖരങ്ങൾ താണ്ടി താഴേക്ക് വേഗത്തിലോടി. അതിന് തൊട്ടുപുറകെ കഴുകനും ഒരു വലിയ ഓട്ട മത്സരം പോലെ ഒരു മരത്തിൽ നിന്നും മറ്റേ മരത്തിലേക്ക്, അതിനുശേഷം തറയിൽ കൂടി, പിന്നെ പാറയുടെ ഉയരത്തിൽ കൂടിയൊക്കെ ഈ അണ്ണാൻ ഇങ്ങനെ ഓടുകയാണ്. അണ്ണാൻ പോകുന്ന സ്ഥലത്തെല്ലാം അതിനെ വിടാതെ പിന്തുടർന്നുകൊണ്ട് കഴുകൻ തൊട്ട് പറയിലുണ്ട്. എങ്ങനെങ്കിലും ഈ അണ്ണാനെ പിടിച്ചേ മതിയാവത്തുള്ളൂ, തന്റെ ഇന്നത്തെ ഇരയാണ്, വിശന്നു വലഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറെ ദൂരം അണ്ണാൻ ഇങ്ങനെ തന്റെ ജീവൻ പണയം വെച്ച് ഇങ്ങനെ ഓടുകയാണ്. ഓടി ഓടി ചെന്ന് നോക്കുമ്പോൾ അവസാനമായിട്ടൊരു പാറയുടെ, ഒരു കീഴ്ക്കാൻ തൂക്കായ ഒരു പാറയുടെ അവസാനത്തിൽ നിന്നു. ഇനി മുമ്പോട്ട് പോകാനായിട്ട് വഴിയില്ല. തന്റെ ജീവൻ അപകടത്തിലായി, തന്റെ തൊട്ടുപുറകെ കഴുകൻ ഓടി വരുന്നുണ്ട്. ജീവൻ അപകടത്തിലായി എന്ന് മനസ്സിലാക്കിയ ഈ അണ്ണാൻ വേഗത്തിൽ ചുറ്റുമെന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ അല്പം കുറച്ചു ദൂരം മാറിയിട്ട് ഒരു ഉണങ്ങിയ മരം, അതിനകത്ത് ഒരു വലിയ പൊത്ത്, ഒരു വലിയൊരു ദ്വാരം. പക്ഷെ അവിടെ എത്താനായിട്ട് യാതൊരു മാർഗമൊന്നുമില്ല. തന്റെ സകല ശക്തി എടുത്ത് ചാടിയാലും ഒരു ചാട്ടത്തിന് ഈ പാറയുടെ ഈ കുഴിയിൽ നിന്നും അക്കരെ ആ ഭാഗത്തേക്ക് എത്തി രക്ഷപ്പെടാൻ കഴിയത്തില്ല. തൊട്ടുപുറകിൽ ചിറകടിയുടെ ഒച്ച കേട്ടു തുടങ്ങി. പരുന്ത് ഏത് സമയത്തും തന്നെ തേടി തന്നെ തിന്നാനായിട്ട് എത്തും. പിന്നെ ഒന്നും ചിന്തിച്ചില്ല ആ അണ്ണാൻ തന്റെ സർവശക്തിയും എടുത്ത് അവിടെ നിന്ന് ഒരൊറ്റ കുതിപ്പാണ്, മരിച്ചോ ജീവിച്ചോ എന്നുള്ള ഒറ്റ ചിന്തയിൽ ഒരൊറ്റ ചാട്ടം. വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ, ആ ഉണങ്ങിയ മരത്തിന്റെ ആ പൊത്തിൽ തന്നെ ഈ അണ്ണാൻ ചെന്ന് വീണു. അതിനുശേഷം പൊത്തിൽ കയറി രക്ഷപ്പെടുത്തി. പക്ഷെ കഴുകൻ വന്നു വന്നു, കഴുകൻ ആ പൊത്തിൽ കടക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ കഴുകൻ ആ അണ്ണാനോട്ടൊരു ചോദ്യം ചോദിക്കുന്നു. അണ്ണാനെ, എന്റെ അത്രേ ശക്തി നിനക്കില്ല, പറക്കാൻ യാതൊരു കഴിവുകളും നിനക്കില്ല, പക്ഷേ ഇത്ര ദൂരം നിന്നെ ഞാൻ പിന്തുടർന്നിട്ടും എനിക്ക് നിന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല, അതൊരു അത്ഭുതമാകുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആ പാറയുടെ തൂക്കിൽ നിന്നും ഏകദേശം 10-30 മീറ്ററുകൾ മാറിയുള്ള ഈ മരത്തിന്റെ പൊത്തിലേക്ക് നീ ഓടിയത്? സാധാരണ അണ്ണാന്മാരൊന്നും ഇത്രയും വലിയതായിട്ട് ചാടിയത് ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ നിനക്കത് സാധിച്ചു? അതിന് ആ അണ്ണാൻ പറഞ്ഞ മറുപടി കൂട്ടുകാരെ എന്ന് വളരെ രസകരമായി ചിന്തിക്കേണ്ട ഒരു മറുപടിയാണ്. അണ്ണാൻ പറഞ്ഞ മറുപടി ഇതാണ്: അല്ലയോ കഴുക, നീ എന്നെ പിന്തുടർന്നത് ഒരു ഇരയ്ക്കു വേണ്ടിയായിരുന്നു, ആഹാരത്തിന് വേണ്ടിയായിരുന്നു.
പക്ഷെ ഞാൻ ഓടിയത് എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ മുമ്പിലെ തടസ്സങ്ങൾ ഒന്നും തന്നെ എൻ്റെ മാർഗത്തെ അവസാനിപ്പിക്കാനായിട്ട് മതിയായില്ല. ആ 30 മീറ്ററും ചാടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഒറ്റ ചാട്ടത്തിന് എനിക്ക് ചാടുവാൻ കഴിഞ്ഞു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി വളരെ നന്നായിട്ട് വിവരിച്ചിരുന്നൊരു കഥയായിരുന്നു. നമ്മൾ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് കാര്യമില്ല. പഠിക്കുമ്പോൾ നമുക്ക് ചോദിക്കണം, എന്തിനായി പഠിക്കുന്നത്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തിനായി ഇത് ചെയ്യുന്നത്? നമ്മുടെ ഭാവി, നമ്മുടെ ലക്ഷ്യം എന്താണ്, എന്തായി തീരാനാണ് എന്റെ ലക്ഷ്യം എന്നുള്ള ചോദ്യങ്ങൾ കൂട്ടുകാരോട് ചോദിക്കണം. ആ ലക്ഷ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ അതിജീവിപ്പാനായി നിങ്ങൾക്ക് കരുത്തു പകരുന്നത്. ലക്ഷ്യമില്ലാത്തൊരു വ്യക്തിയാ കഴുകിനെ പോലെയാ. കിട്ടിയാൽ കൊള്ളാം, കിട്ടിയില്ലെങ്കിൽ ഓക്കെ, അതിന് പരിമിതികളുണ്ട്. പക്ഷേ ആ അണ്ണാൻ കുഞ്ഞിന് തന്റെ കഴിവിനപ്പുറമായിട്ട് ചെന്നെത്താൻ കഴിഞ്ഞത്, ആ ചാട്ട ഒറ്റ ചാട്ടത്തിൽ അത്ര ദൂരത്ത് ചെന്നെത്താൻ കഴിഞ്ഞത് തന്റെ ജീവന് തുല്യമായ ഒരു ലക്ഷ്യം തന്നെയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, ഈ കഥയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്ന സത്യം ഇതാണ്. നിങ്ങളുടെ പഠനമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ യേശുവിനോടൊപ്പമുള്ള നിങ്ങളുടെ ആത്മീയ ജീവിതമായിക്കൊള്ളട്ടെ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരുണ്ട്, ബൈബിൾ വായന ആയിക്കൊള്ളട്ടെ, പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യം ഉണ്ടാകണം. ആ നല്ല ലക്ഷ്യത്തിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ളതാണ്. ആ ലക്ഷ്യം നിങ്ങളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. ഈ കഥ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. കുട്ടീസ് വേൾഡിന്റെ മാജിക് ടൈമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു മാജിക്കുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കൂട്ടുകാരെ റെഡി ആണോ? അപ്പോൾ മാജിക് ആണ് എല്ലാ കൂട്ടർ റെഡി ആയിരിക്കണം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് പോകരുത്, മാജിക് തീരുന്നവരെ അവിടെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ മാജിക് തുടങ്ങിയാലോ. നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ നമ്മൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മഴയെ തടഞ്ഞു നിർത്തിയ ഒരു പ്രവാചകൻ. ആരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ആ, ഒരാൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ആരാണ്? ഏലിയാവ് ആണല്ലേ. ഏലിയാവ് ഇസ്രായേലിലെ രാജാവായിരുന്ന ആഹാബ് രാജാവിന് മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യരുത്. ഏലിയാവിന് എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിഞ്ഞത്? അപ്പോൾ നമുക്ക് നോക്കാം. നോക്കുക, എൻ്റെ കയ്യിൽ ഒരു മന്ത്രി ബോർഡിലിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക ഏലിയാവ് ചെയ്ത് എങ്ങനെയായിരിക്കുമെന്ന് ഈ ഒരു മാജിക്കിൽ നിന്ന് കാണാൻ പോവുകയാണ്. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലാതെ മഞ്ഞും മഴയും പെയ്യാൻ പാടില്ല. എന്നാൽ നോക്കുക, ചില നാളുകൾക്ക് ശേഷം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏലിയാവ് ചെന്ന് നിർപ്പിച്ചു, മഴയോട് പെയ്യാൻ. അപ്പോൾ എന്ത് സംഭവിച്ചു? റെഡി, 1 2 3 നിൽക്കട്ടെ, മഴ നിൽക്കുന്നു, പെയ്യട്ടെ, നിൽക്കട്ടെ, പെയ്യട്ടെ, നിൽക്കട്ടെ, പെയ്യട്ടെ. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഏലിയാവിനത് കഴിഞ്ഞത്? ഏലിയാവിന്റെ കഴിവാണോ? ഒരിക്കലുമല്ല, മറിച്ച് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഏലിയാവ് കൽപ്പിച്ചപ്പോൾ മഴ നീ. അങ്ങനെയെങ്കിൽ നമുക്കും ഇതുപോലെയുള്ള അത്ഭുത പ്രവൃത്തികൾ വീര്യപ്രവൃത്തി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആശ്രയിച്ചാൽ നമ്മെ കൊണ്ടും അത്ഭുത പ്രവൃത്തികൾ വീര്യപ്രവൃത്തികൾ ചെയ്യിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം? നമ്മെ ശക്തനാക്കാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മാജിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ അടുത്തയാഴ്ച പുതുമയുള്ള മറ്റൊരു മാജിക്കുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. വരേക്കും ബൈ. ഞാൻ പ്രിയന്റെ വരവേറ്റം അടുത്തു പോയി, സമീപമായറ്റം അസന്നമായി. എൻ പ്രിയന്റെ വരവേറ്റം അടുത്തു പോയി, സമീപമായറ്റം അസന്നമായി. ഒരുങ്ങിടാം പ്രിയ സോദരരെ, ധരിച്ചിടാം ദൈവ വിശുദ്ധിയെ. ഒരുങ്ങിടാം പ്രിയ സോദരരെ, ധരിച്ചിടാം ദൈവ വിശുദ്ധിയെ. ഹല്ലേലൂയ എന്നും പാടിയിടുവാൻ, ആനന്ദത്താലെന്നും ആരാധിക്കാം. ഹല്ലേലൂയ എന്നും പാടിയിടുവാൻ, ആനന്ദത്താലെന്നും ആരാധിക്കാം. ദുഃഖ ദുരിതങ്ങളാലേറ്റം
അടുത്തിടുമ്പോൾ, ഭാരങ്ങളാൽ മനം തകർന്നിടുമ്പോൾ, ദുഃഖ ദുരിതങ്ങളാൽ ഏറ്റം അടുത്തിടുമ്പോൾ, ഭാരങ്ങളാൽ മനം തകർന്നിടുമ്പോൾ, സന്തോഷിപ്പീൻ എന്നും ആനന്ദിപ്പീൻ, കാഹളധ്വനി വേഗം മുഴങ്ങിടാറായി, സന്തോഷിപ്പീൻ എന്നും ആനന്ദിപ്പീൻ, കാഹളധ്വനി വേഗം മുഴങ്ങിടാറായി, ഹല്ലേലൂയ എന്നും പാടിയിടുവാൻ, ആനന്ദത്താൽ എന്നും ആരാധിക്കാം, ഹല്ലേലൂയ എന്നും പാടിയിടുവാൻ, ആനന്ദത്താൽ എന്നും ആരാധിക്കാം. സമയമിതേറ്റം അടുത്തുപോയി, മണവാളൻ വാതിൽക്കൽ വന്നിടാറായി, സമയമിതേറ്റം അടുത്തുപോയി, മണവാളൻ വാതിൽക്കൽ വന്നിടാറായി, വിളക്കിലെണ്ണ തെളിച്ചിടാം, കാന്തൻ വരവിൽ നാം ജയിച്ചിടുവാൻ, വിളക്കിലെണ്ണ തെളിച്ചിടാം, കാന്തൻ വരവിൽ നാം ജയിച്ചിടുവാൻ, ഹല്ലേലൂയ എന്നും പാടിയിടുവാൻ, ആനന്ദത്താൽ എന്നും ആരാധിക്കാം, ഹല്ലേലൂയ എന്നും പാടിയിടുവാൻ, ആനന്ദത്താൽ എന്നും ആരാധിക്കാം. ഹായ് കൂട്ടുകാരെ, ഇന്ന് നിങ്ങളോടൊപ്പം എൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അവൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? നിങ്ങളും ഒന്ന് ചോദിച്ചു നോക്ക് അവൻ്റെ പേരെന്താണ്. ഹലോ, നിന്റെ പേര് അവർ ചോദിക്കുന്നുണ്ട്. ഒന്ന് പേരൊന്ന് ഉറക്കെ പറയാമോ? പറയാമോ? പറയാമെന്ന്. അവന് നാണമാണെന്നൊക്കെയാണോ പറയുന്നത്? എന്നാലും നീ ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കോ, നിന്റെ പേരെന്താണ്? ഓ ഓക്കെ, റോണി എന്നാണല്ലേ. നല്ല പേരാണോ? കൂട്ടുകാരെ, റോണി എന്ന് പേരുള്ള ഒരുപാട് കൂട്ടുകാർ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ പേര് തന്നെയാണ് ഈ കൂട്ടുകാരനും ഉള്ളത്. ഓക്കെ റോണി, നീ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്? ഓ, ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത്? ഓക്കെ, നിനക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നിനക്ക്? ഓ, പാട്ട് പാടാൻ കഴിവുണ്ടല്ലേ. ഓക്കെ, ഏതൊക്കെ പാട്ടുകളാണ് പാടുന്നത്? ഓ, എല്ലാ പാട്ടും പാടുന്നോ? എല്ലാ പാട്ടും പാടുന്ന ഒരു നല്ലൊരു കൂട്ടുകാരനാണ്. പിന്നെ എന്തൊക്കെ കഴിവുണ്ട്? ഓ, കഥ പറയാൻ കഴിവുണ്ട്. അപ്പൊ അനേക കഴിവുകളുള്ള കുഞ്ഞുങ്ങളാണല്ലേ നിങ്ങള്. പാട്ട് പാടാൻ കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട്, കഥ പറയാൻ കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട്, മറ്റ് കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടല്ലേ. ഓക്കെ, നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെയാണ് റോണിക്കും അനേക കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നീ ആദ്യം എന്താണ് ഇവർക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നത്? ഓ ഓക്കെ, റോണി ഒരു പാട്ട് പാടാൻ പോവുകയാണ്. നിങ്ങൾ പാട്ട് പാടുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഓക്കെ, നിങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ കർത്താവിന് വേണ്ടി പാട്ടുകൾക്ക് പാടുക. ഓക്കെ, അപ്പം റോണി നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ഏത് പാട്ടാണ് നീ പാടാൻ പാടുന്നത്? ഓക്കെ, പഴയ പാട്ട് ഏതാണ്? VBS സോങ് ആണോ അതോ അല്ലാതെ നമ്മൾ ആരാധനയ്ക്ക് പാടുന്ന പാട്ടുകളാണോ? ഓ, VBS പാട്ട് തന്നെ പാടാം. എന്തോ ഓക്കെ, ഓ നോഹയപ്പൂപ്പനെ. പിന്നെ നോഹയപ്പൂപ്പനെ അറിയാത്ത എത്ര പേരാണ് ഇവിടെ ഉള്ളത്? നോഹയപ്പൂപ്പനെ എല്ലാവർക്കും അറിയാലോ. നോഹയപ്പൂപ്പൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പനാണല്ലോ. ഓക്കെ, നോഹയപ്പൂപ്പന്റെ ഏത് പാട്ടാണ് പാടുന്നത്? ഓ, ബിബിസിനൊക്കെ പഠിച്ച നോഹയപ്പൂപ്പന്റെ പാട്ട് ഏതാണ്? ഓ, എനിക്ക് മനസ്സിലായി. ഓ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ, റോണി ആ പാട്ടൊന്ന് പാടുകയാണ്. എല്ലാവരും കേട്ടിരിക്കണം, റോണി ആ പാട്ടൊന്ന് പാടുകയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ഇരിക്കണം. ഓക്കെ, അപ്പൊ പാടി തുണയ്ക്കോ? ഓക്കെ, പഠിക്കോ. സാധനം ചെയ്തോട്ടെ എന്നോ? സാധനമല്ല, സാധകമെന്നാണോ ഉദ്ദേശിച്ചത്? രാവിലെ അവന് വെള്ളത്തിലൊക്കെ ഇറങ്ങി സാധകവും ഒക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നീ എന്താന്ന് വെച്ചാ ചെയ്തോ? ഓക്കെ ചെയ്തോ. ഓ, ഇത് വല്ലാത്തൊരു സാധനമായി പോയല്ലോ. ഓക്കെ, അപ്പോ അവൻ റെഡിയാണ്. അപ്പൊ നിങ്ങൾ കേട്ടിരുന്നോണം. ഓക്കെ, നോഹയപ്പൂപ്പന്റെ പാട്ട് നിങ്ങൾ കേട്ടിരുന്നോണം. ഓക്കെ, 1 2 3 4. ഓ, പാട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ?
പാട്ട് ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കൈയടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ടോ? നോഹയർ പൂപ്പന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? കഥ പറയാം. ഓക്കെ, കഥ കേൾക്കാൻ കൂട്ടുകാർക്ക് താല്പര്യമാണോ? അപ്പൊ നിങ്ങളുടെ അമ്മയും പപ്പയും ഒക്കെ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുമോ? നിങ്ങൾ ഉറങ്ങാൻ കിടക്കാൻ നേരത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ മമ്മിയും പപ്പായും അല്ലെങ്കിൽ അമ്മച്ചിയും അപ്പച്ചനും ഒക്കെ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരാറുണ്ടോ? ഓക്കെ, അതിനൊക്കെ എങ്ങനെ അറിയാം? ഓക്കെ, ഓ അപ്പൊ ഇവന്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഇവൻ ഉറങ്ങാൻ നേരത്ത് റോണിയുടെ റോണിക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അല്ലേ? ഓക്കെ, ആരുടെ കഥകളാണ് നിനക്ക് പറഞ്ഞു തരുന്നത്? ഓ, ബൈബിളിലെ കഥ പറയാനുണ്ട്. ബൈബിളിലെ ആരുടെ കഥയാണ് പറയുന്നത്? ബൈബിളിലെ ആരുടെ കഥകളാണ് പറഞ്ഞു തരുന്നത്? ഓക്കെ, ബൈബിളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാണ്? സക്കായിയോ? ആ, എന്താ സക്കായി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? കുള്ളനായിരുന്നു. കൂട്ടുകാരെ, കുള്ളൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ നീളം കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അല്ലേ? ഓ, സക്കായിയെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ സക്കായിയെ നിനക്ക് ഇഷ്ടപ്പെടാൻ കാര്യം? ഓ, അപ്പം യേശുപ്പച്ചനെ കാണാൻ വേണ്ടി സക്കായി മരത്തിന് മുകളിലൊക്കെ കയറിയല്ലേ? യേശുപ്പച്ചനെ കാണാൻ സക്കായി വളരെ ആഗ്രഹത്തോടെ മരത്തിന്റെ മുകളിലൊക്കെ കയറി. നിനക്ക് എന്തിനാ മരത്തിന്റെ മുകളിൽ കയറുന്നത്? യേശുപ്പച്ചനെ കാണണമെങ്കിൽ മരത്തിന്റെ മുകളിൽ ഒന്ന് കയറണ്ട. ആ നാട്ടിലൂടെ യേശു കർത്താവ് വന്നപ്പോൾ അവൾ വളരെ വളരെ തിരക്കായതുകൊണ്ടാണ് സക്കായി മരത്തിന്റെ മുകളിൽ കയറുന്നത്. നിനക്ക് എന്തിനാ ഇപ്പൊ മരത്തിന്റെ മുകളിൽ കയറണത്? എന്തിനാടാ കയറുന്നത്? ഇപ്പോൾ അടങ്ങിയിരിക്കെ, നമുക്ക് പിന്നെ കയറാം. വീട്ടിൽ തന്നെ കയറാം. ഓക്കെ, നമ്മൾ മരത്തിന്റെ മുകളിൽ കയറാം. നമുക്ക് ഇന്ന് പാർക്കിലൊക്കെ പോവാം. ഓക്കെ, അതിനുമുമ്പ് നീ സക്കായുടെ കഥ ഒന്ന് പറ. ഓ, അപ്പോൾ സക്കായി എന്താണ് ചെയ്തത്? യേശുപ്പച്ചനെ കാണാൻ മരത്തിന്റെ മുകളിൽ കയറി. ഓ, അവൻ കാണുന്നതിന് മുമ്പേ യേശുപ്പച്ചൻ കണ്ടല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളും നിങ്ങളുടെ കർത്താവിനെ, നമ്മുടെ കർത്താവിനെ, നമ്മുടെ യേശുപ്പച്ചനെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഒന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ കർത്താവ് നമ്മുടെ സഹായങ്ങൾക്കും വേണ്ടി വരും. അങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട്? ഓ, എന്ത് സഹായമാണ് ചെയ്തത്? കാട്ടിലെ സ്കൂളിലോ? കാട്ടിലെ സ്കൂളുണ്ടോ? കാട്ടിലെ സ്കൂളില്? ഓ, കാട്ടിലെ സ്കൂളില് എക്സാം ആയിരുന്നോ? ഏത് പരീക്ഷയായിരുന്നു? കണക്കോ? കണക്ക് ഭയങ്കര പാടാണ്. എല്ലാവർക്കും കണക്ക് ഭയങ്കര പാടാണല്ലേ. മാത്സ് ഭയങ്കര ടഫാണ്. എന്നാലും പഠിച്ചാൽ നമുക്ക് ടഫാകാത്ത ഒരു കാര്യമില്ല. അപ്പൊ എന്നിട്ട് ബാക്കി എന്തോ ഉണ്ടായത്? കണക്കിന്റെ ഒരു ഇക്വേഷൻ മറന്നുപോയി. ഏത് ഇക്വേഷൻ മറന്നത്? ഓ, ഇപ്പോഴും മറന്നുപോയോ? അവന് പണ്ട് പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. അപ്പൊ കണക്കിന്റെ പരീക്ഷയ്ക്ക് യേശുപ്പച്ചൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തത്? ഓക്കെ, അപ്പൊ കണക്ക് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവനൊരു ഇക്വേഷൻ മറന്നുപോയി. യേശുപ്പച്ചനോട് എന്താണ് നീ പ്രാർത്ഥിച്ചത്? ഓക്കെ, അപ്പോൾ യേശുപ്പച്ചനോട് അവൻ റോണി പ്രാർത്ഥിച്ചു, അത് മറന്നുപോയെന്ന്. അപ്പൊ യേശുപ്പച്ചൻ എന്ത് ചെയ്തു? പെട്ടെന്ന് എന്ത് ചെയ്തു? എനിക്ക് ഓ, അപ്പൊ യേശുപ്പച്ചൻ പെട്ടെന്ന് ആ ഇക്വേഷൻ അവന്റെ മനസ്സിലേക്ക് കൊടുത്തെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ കണക്കിന് നല്ല മാർക്കോടെ ജയിച്ചു. ഓ, ഓക്കെ, അപ്പോ അന്ന് അവൻ കണക്കിന്റെ പരീക്ഷ അവന് വളരെ ടഫായിരുന്നു. അപ്പോൾ യേശുപ്പച്ചനോട് അവൻ എക്സാം ഹാളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ ആ റിസൾട്ട് വന്നപ്പോൾ കണക്കിന്റെ പരീക്ഷ വളരെ എളുപ്പത്തോടെ എഴുതുവാനും അത് പാസ്സാവാനും ഇടയാന്നാണ് റോണി പറയുന്നത്. ഓക്കെ, അപ്പോൾ റോണി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങൾ ഏത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ട് ചെയ്തു തരും. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക് യു.